ഇന്ത്യയുടെ ഓരോ നീക്കവും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് പാകിസ്ഥാനും ചൈനയും. ഇന്ത്യ ആരൊക്കെയായി കൂട്ടുകൂടുന്നു, ആ ബന്ധം എങ്ങനെ തങ്ങളെ ബാധിക്കുന്നു എന്നിങ്ങനെ നിരവധിയാണ് അവരുടെ ചർച്ചകൾ. ഇപ്പോൾ മാലിദ്വീപ് ഇന്ത്യ ബന്ധമാണ് ചൈനയെ പ്രകോപിപ്പിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് കപ്പലുകളെ ഉൾപ്പെടെ നിരീക്ഷിക്കാൻ ഇന്ത്യ ഒരു ഡോർണിയർ വിമാനം മാലിദ്വീപിന് നൽകിയതോടെ എല്ലാ അർത്ഥത്തിലും ചൈനയുടെ ഉറക്കം നഷ്ടപ്പെട്ടു. ചൈന ഒന്നനങ്ങിയാൽ പോലും ഇനി ഇന്ത്യക്ക് അനായാസം അറിയാൻ കഴിയും. അതുതന്നെയാണ് ചൈനയുടെ പ്രകോപനത്തിന് കാരണവും. മാലിദ്വീപ് നാഷണൽ ഡിഫൻസ് ഫോഴ്സ് ആണ് വിമാനം ഉപയോഗിക്കുക. പ്രവർത്തന ചെലവ് ഇന്ത്യയാണ് വഹിക്കുന്നത്. പൈലറ്റുമാർക്കും എഞ്ചിനീയർമാർക്കും അടക്കം 7 പേർക്ക് ഇന്ത്യൻ നാവികസേന പരിശീലനം നൽകിയിട്ടുണ്ട്. മേഖലയിലെ ചൈനീസ് കപ്പലുകളുടെ നീക്കങ്ങളുടെ വിവരവും ഇന്ത്യക്കാണ് ലഭിക്കുന്നത്. അനധികൃത മത്സ്യബന്ധനവും മയക്കുമരുന്ന് കടത്തും മനുഷ്യക്കടത്തും തുടങ്ങിയവ തടയാം, ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം തുടങ്ങിയവയാണ് ഇതിന്റെ പ്രയോജനങ്ങൾ. ഇരു രാജ്യങ്ങളിലെയും സർക്കാരുകൾ തമ്മിൽ ഏർപ്പെട്ട കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിമാനം കൈമാറിയത്. വിമാനം എത്തിയതായി മാലിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മാലിദ്വീപ് മുൻ പ്രസിഡന്റ് അബ്ദുൾ യാമീൻ 2016 ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഒരു വിമാനം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. നിലവിലെ പ്രസിഡന്റ് ഇബ്രാഹിം സോലിഹാണ് ഇതിന്റെ നീക്കങ്ങൾ വേഗത്തിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മാലിദ്വീപ് ബന്ധം ഈ ഒരു നീക്കത്തിലൂടെ കൂടുതൽ ദൃഢമാവുകയാണ്. അതേസമയം പാകിസ്ഥാനെതിരെ മാലിദ്വീപ് കൃത്യമായ നിലപാടെടുക്കുന്നുണ്ട്. 19-ാമത് സാർക്ക് ഉച്ചകോടി പാകിസ്ഥാനിൽ സംഘടിപ്പിക്കാനുള്ള നീക്കത്തെ പൊളിച്ചെടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം മാലിദ്വീപ്. ഉച്ചകോടി സംഘടിപ്പിക്കാൻ അനുകൂലമായ സാഹചര്യമാണ് വേണ്ടതെന്നും ഇതിന് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയേണ്ടതുണ്ട് എന്നും മാലിദ്വീപ് വിദേശകാര്യമന്ത്രി അബ്ദുൾ ഷാഹിദ് ഉറച്ച നിലപാട് കൈക്കൊണ്ടു. സാർക്ക് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് മാലിദ്വീപ് ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് അവിടെ തുറന്നടിച്ചത്. കൊറോണ എന്ന ആഗോള മഹാമാരിയെ കൈകാര്യം ചെയ്യുന്നതിനാണ് ലോകം മുഴുവൻ ഇന്ന് മുൻതൂക്കം നൽകുന്നത്. അതിനാൽ തന്നെ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇത് ഉചിതമായ സമയം പോലുമല്ല. ഉച്ചകോടി നടത്തുന്നതിനായി ആവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം കണ്ടെത്തണമെന്ന് നിലവിൽ സാർക്കിന് നേതൃത്വം നൽകുന്ന നേപ്പാൾ മറ്റ് അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ മാലിദ്വീപിന്റെ എതിർപ്പിനെ തുടർന്ന് ഉച്ചകോടി പോലും മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. അടുത്തിടെ ഇന്ത്യ മാലിദ്വീപിന് സാമ്പത്തിക സഹായം നൽകിയിരുന്നു. കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഒരു രാജ്യം മാലിദ്വീപിന് നൽകുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായിരുന്നു അത്. 2018 ഇന്ത്യ $1.4 ബില്യൺ സഹായം നൽകിയ കാര്യം മാലിദ്വീപ് ഇന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാലിദ്വീപ് സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം ഹാനിമാതു അന്താരാഷ്ട്ര വിമാനത്താവള വികസനത്തിലും ഇന്ത്യ മാലിദ്വീപിനെ സഹായിക്കുന്നുണ്ട്. മുൻ മാലിദ്വീപ് പ്രസിഡന്റ് അബ്ദുൾ യാമീന്റെ കാലഘട്ടത്തിൽ ഇന്ത്യ മാലിദ്വീപ് ബന്ധം വഷളായിരുന്നു. എന്നാൽ ഇബ്രാഹിം മുഹമ്മദ് സോലിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തോടുകൂടി എല്ലാം കലങ്ങിത്തെളിഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും ശക്തിപ്പെട്ടു. നേരത്തെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് മീറ്റിംഗിൽ ഇന്ത്യയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ കാശ്മീർ വിഷയവും ഇസ്ലാമോഫോബിയും ഉന്നയിച്ച പാകിസ്ഥാനെതിരെ മാലിദ്വീപ് രംഗത്തെത്തിയിരുന്നു. 200 മില്യൺ മുസ്ലിങ്ങൾക്ക് അഭയം നൽകുന്ന ഇന്ത്യ പോലെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പ്രതിസ്ഥാനത്ത് നിർത്താൻ പാകിസ്ഥാൻ ഒരിക്കലും കഴിയില്ല. യഥാർത്ഥ പ്രശ്നത്തെ മറച്ചുവെച്ച് ഇന്ത്യയുടെ മേൽ ഇസ്ലാമോഫോബിയ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിലപ്പോകില്ല എന്നും മാലിദ്വീപ് ഉറച്ച നിലപാടെടുത്തിരുന്നു.